നമ്മൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രീ ബജറ്റ് ഡിസ്കഷനിലേക്ക് പോവുകയാണ് ഇവിടെ വി ജോ എം എൽ എ സാമ്പത്തിക വിദഗ്ധനായ ഷൈജുമോൻ അതുപോലെ കേരള കോൺഗ്രസ് നേതാവായ മോർസ് ജോസഫ് എന്നിവരെല്ലാം നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട് ആദ്യം ശ്രീ വി ജോ ഈ ഒരുപാട് പ്രഖ്യാപനങ്ങൾ സർക്കാർ നേരത്തെ തന്നെ നേരത്തെ ആദ്യം ബജറ്റിൽ തന്നെ ധനമന്ത്രി നടത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇതിനെല്ലാം പണം എവിടെ നിന്ന് എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സഹായം പോയി നമുക്ക് ആവശ്യമായ ന്യായമായും ലഭിക്കേണ്ട നികുതി വരുമാനം ലഭിക്കുന്നില്ല കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട വിഹിതത്തിൽ വലിയൊരു കുറവ് അതിപ്പോൾ ജി എസ് ടിയുടെ കാര്യമായാലും അതല്ലാതെ പ്രത്യേകമായ കേന്ദ്ര സഹായമായാലും ഏതാണ്ട് ഒരു 15,000 കോടിയിലധികം കുറവ് വരുന്നു ഈ ബജറ്റ് അത് കോവിഡ് പ്രളയം ഇതെല്ലാം കൂടി സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ഏതാണ്ട് ഒരു 85,000 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിരിക്കുന്നു നമുക്ക് ഇന്ധനത്തിന് മേലുള്ള സെക്സ് അതിൽ വർധനവ് വരുത്തി ജനങ്ങളെ ദ്രോഹിക്കുമെന്ന ഒരു സമീപനം ഇടതുപക്ഷ ഒരു സർക്കാരിന് കൈക്കൊള്ളാൻ സാധിക്കില്ല മദ്യത്തിന് മേൽ വില കൂട്ടുക എന്നതാണ് മറ്റൊരു സാധ്യത ഈ അമിതഭാരം അടിച്ചേൽപ്പിക്കാതെ എങ്ങനെ ഇതിനൊക്കെ ഈ വികസന പദ്ധതികൾക്കുള്ള പണം കണ്ടെത്തും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ എന്നല്ല ലോകത്തെ ആകെ ബാധിച്ചതാണ് ഈ COVID-19 പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് വന്ന പ്രളയവും വലിയ പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം വല്ലാതെ കേരളത്തെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം കരകയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് ജനസംഖ്യാനുപാതികമായിട്ടാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭിക്കേണ്ടത് നേരത്തെ 3.8% അത് അങ്ങനെ വന്നാൽ ഏതാണ്ട് ഒരു 30,000 കോടി രൂപ കേരളത്തിന് തന്നെ അർഹമായത് കിട്ടേണ്ടതായിട്ട് ഉണ്ട് 14-ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ഇത് 2.5 ആയിട്ട് കുറഞ്ഞു ഇപ്പോൾ അത് 1.92 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് 14,000 കോടി രൂപയോളം കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ടത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ പിന്നെ കുറവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന തുകയും ഈ അത് അതിൻ്റെ 5 വർഷക്കാലത്തേക്ക് നമുക്ക് ലഭിക്കേണ്ട തുക പിന്നെ ഈ ജൂണിൽ അവസാനിക്കുകയാണ് അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ സാമ്പത്തികമായിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാത്ത ഒരു സമീപനം സ്വീകരിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ വിഭവ സമാഹരണത്തിലൂടെ മുന്നോട്ട് പോകാൻ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്നത് അതിന് ഉതകുന്നതായിരിക്കും ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തിരികെ വരാം സാമ്പത്തിക വിദഗ്ധനായ ഷൈജുമോൻ നമ്മോടൊപ്പം ഉണ്ട് ഷൈജുമോൻ ഇതേ ചോദ്യം തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന രീതിയിൽ ഇതിൻ്റെ ഈ പോരായ്മകളും സാധ്യതകളും താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും നമുക്ക് മുന്നിൽ വലിയ പദ്ധതികളുണ്ട് ഇപ്പോൾ കേരളയിൽ വരുന്നു അടിസ്ഥാന സൗകര്യം അത് കൂടുതൽ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ ഊർജിതമായ വികസനം വേണം അതോടൊപ്പം തന്നെ നിലവിലുള്ള ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ അതുപോലെ തുടരണം ഈ ധനസമാഹരണം എങ്ങനെ നടത്തും അതിൻ്റെ സാധ്യതകൾ എത്ര കണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അതേ രീതി നടത്തുന്നതിനേക്കാൾ ഉപരി കൂടുതൽ എഫക്റ്റോടുകൂടി നടത്തേണ്ട ഒരു സമയമാണ് കാരണം COVID-19 എന്ന് പറയുന്ന മഹാമാരി ഭൂരിപക്ഷം ജനങ്ങളെയും അഫക്റ്റ് ചെയ്തു ഏകദേശം 17 ലക്ഷത്തോളം പ്രവാസികൾ തിരികെ വന്നു കഴിഞ്ഞ തവണ ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം അദ്ദേഹം അതിൻ്റെ കണക്കുകൾ പറഞ്ഞത് 14 ലക്ഷത്തോളമാണ് അതിപ്പോൾ 17 ലക്ഷത്തോളം ഈ കഴിഞ്ഞ 9-10 മാസം കൊണ്ട് തിരിച്ചു വന്നു ആ 17 ലക്ഷം ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം അപ്പോൾ അതേപോലെയാണ് നമ്മുടെ വിഭവ സമാഹരണത്തിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു സുസ്ഥിരമായുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പോപ്പുലിസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കാം ആൾക്കാർക്ക് പ്രിയപ്പെട്ട രീതിയിൽ വിഭവ സമാഹരണം കുറയ്ക്കുക
കാരണം ഇപ്പോൾ വിഭവ സമാഹരണത്തിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോവിഡ് മഹാമാരി എഫക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക വ്യവസ്ഥയിൽ കൂടുതലായിട്ടുള്ള വരുമാനം ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ഫിസ്കൽ സ്പേസ് ഇല്ല എന്ന് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്നും ധനമന്ത്രി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നൽകുന്ന സൂചനകളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് വിഭവ സമാഹരണത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നികുതിയും നികുതിയേതര വരുമാനവും കൂട്ടുന്ന തരത്തിലാണ്. സാധാരണ ജനത്തിന് കൂടുതലായിട്ട് അവരുടെ ജീവിത രീതിയെ ബാധിക്കാത്ത തരത്തിലുള്ള നികുതി വർധനവ് നികുതി സമാഹരണം നടത്തും. നികുതിയേതര വരുമാനം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന നികുതിയേതര വരുമാന വർധനവുകൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസുകൾ, അതായത് ഹയർ വാല്യൂ. സാധാരണക്കാരായിട്ടുള്ള 10 സെൻറ്റോ 20 സെൻറ്റോ ട്രാൻസാക്ഷൻ നടത്തുന്നതല്ല, കൂടുതലായിട്ടുള്ള വാല്യൂസ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനുള്ള നികുതിയും അതിനുള്ള എന്താണ് ഫീസുകളും വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു സൂചന ബഡ്ജറ്റിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എക്സൈസ് ഡ്യൂട്ടി കൂട്ടാനായിട്ട് ഒരു വികസന സെസ് പോലെയുള്ള ഒരു കാര്യം കൊണ്ടുവന്നുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടി കൂട്ടാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് ടാക്സിൽ ഒരു റാഷണലൈസേഷൻ, അതും എല്ലാവരെയും ബാധിക്കാത്ത രീതിയിൽ, ഉയർന്ന മൂല്യമുള്ള വാഹനങ്ങൾ എടുക്കുന്നവരെ ബാധിക്കത്തക്ക രീതിയിൽ ഒരു റാഷണലൈസേഷൻ കൊണ്ടുവരാനുള്ള സാധ്യത ടാക്സ് കൂടും. നികുതിയേതര വരുമാനത്തിന് ഈ ഫീസുകളെല്ലാം സാധാരണ ആൾക്കാരെ ബാധിക്കാത്ത രീതിയിൽ ഉയർന്ന വരുമാനമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഫീസ് കൊടുക്കണം. അത് തന്നെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. കാരണം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മാറ്റിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിനെ പറ്റി പറയുന്നത് ആൾക്കാർ റിച്ചും ഗവൺമെൻറ് പാവപ്പെട്ടോ അല്ലെങ്കിൽ പൂറോ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഈസ് പൂർ ആൻഡ് പീപ്പിൾ ആർ റിച്ച് എന്ന് പറയാറുണ്ട്. അത് കോവിഡ് സമയത്ത് കുറച്ച് മാറിയെങ്കിലും അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് നികുതി കൊടുക്കാനൊക്കെ കഴിവുള്ളവരുണ്ട്. ആ അവരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കണം. കൂടാതെ ഈ നികുതി പിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ധനമന്ത്രി ഇന്നലെ സൂചിപ്പിച്ച നികുതി ചോർച്ച തടയൽ, അത് വളരെ വലിയൊരു കാര്യമാണ്. പലപ്പോഴും നികുതി പിരിച്ചെടുക്കാൻ പറ്റാതാവും. പിന്നെ ചില നികുതികളുണ്ട് നമ്മളിപ്പോഴും, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാൻഡിൻ്റെ ടാക്സ് കരമെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ലെവലിലാണ് ഇപ്പോഴും വന്നത്. അപ്പോൾ സാധാരണ ആൾക്കാരെ ബാധിക്കാത്ത രീതിയിൽ ഒരു 20 സെൻറ്റോ 25 സെൻറ്റോ കൂടുതൽ, അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് സെൻറ്റിന് ഇത്ര രൂപ വെച്ചെന്ന് പറഞ്ഞ് കൂട്ടിയാൽ അത് തന്നെ ഏകദേശം ഒരു 500 കോടിയോളം രൂപ അധിക വിഭവ സമാഹരണത്തിന് വരും. ഇനി വേറൊരു കാര്യം ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്, തീർച്ചയായിട്ടും ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള വരുമാനം കുറയും. ഏകദേശം അടുത്ത 2-3 വർഷം കൊണ്ട് 15,000-20,000 കോടിയോളം രൂപ കുറയാനാണ് സാധ്യത. ജി എസ് ടിയുടെ കഴിഞ്ഞ വർഷം തന്നെ എൻഡ് ചെയ്തതാണ്. പിന്നീട് കോവിഡ് ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും ഒരു വർഷത്തെയും കൂടെ കൂട്ടി, നമ്മളിപ്പം അതിൻ്റെ സപ്പോർട്ടിങ് ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വീണ്ടും ഗവൺമെൻറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ളത്. ആ വരുമാനം കുറയും. പക്ഷേ അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് ഫേവറബിളായിട്ട് വരും. ഈ കടമെടുക്കാനുള്ള പരിധി 3% ആയിരുന്നത് കേരളത്തിൻ്റെ സ്ഥിതിയിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി മൂലധന ചെലവ് നടത്തിയത് കൊണ്ട് മാത്രം അതിൻ്റെ ഒരു 0.5% അധികം കടമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെന്ന് പറയുന്നത് ഏകദേശം 4,000 മുതൽ 4,500 കോടി രൂപ വരെ ഈ വർഷം അധികമായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കടമെടുക്കാൻ പറ്റും. അത് ഒരുപക്ഷേ ഗവൺമെൻറ്റിനൊരു ഒരു ഒരു പിടിവള്ളിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് പലിശയില്ലാതെ 50 വർഷത്തേക്ക് ലോൺ എടുക്കാവുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഒരു 5,000 കോടി ആയിരുന്നത്, അത് 5,000 കോടി വച്ചിരുന്നത് അത് 1,00,000 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കടമെടുക്കാം നമുക്ക്. അതിൽ നിന്ന് ഏകദേശം കേരളത്തിനൊരു 3,000 കോടിയോളം രൂപ 3,000-3,500 കോടിയോളം രൂപ കടമെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി ഈ നികുതിയേതര വരുമാനവും വർദ്ധിപ്പിച്ചാൽ ഏകദേശം നമുക്ക് ഒരു 10,000-10,000 കോടി രൂപയുടെ അധിക വിഭവ സമാഹരണം കണ്ടെത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റ് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബഡ്ജറ്റ്. കഴിഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശ്രീമാൻ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു ടേപ്പറിംഗ് ബഡ്ജറ്റായിരുന്നു, ഒരു ജസ്റ്റ് ചേഞ്ച് ചെയ്ത് അവതരിപ്പിച്ച ബഡ്ജറ്റായിരുന്നു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയെ ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിനെ വളരെ വികസിത സംസ്ഥാനമാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ തന്നെ ആൾറെഡി നീതി ആയോഗിൻ്റെ ഫിഗറുകളിലൊക്കെ കേരളം ഒന്നാമതായിട്ടാണ് നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് വൈജ്ഞാനിക മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഈ ബഡ്ജറ്റിൽ കാണുന്നുണ്ട്. ഒപ്പം ഈ സുസ്ഥിരമായിട്ടുള്ള ഈ എക്സ്പെൻഡിച്ചർ, അതായത് ചെലവുകൾ, 1,65,000 കോടിയായിരുന്നു കഴിഞ്ഞ ധനമന്ത്രിയുടെ ബഡ്ജറ്റ്. ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നു
പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ സാധാരണ ചെയ്യേണ്ടിയിരുന്നത് 200,000 കോടി ആക്കണമായിരുന്നു, കാരണം കോവിഡ് ആയതുകൊണ്ട്. അത് ഒരു പക്ഷേ ഇപ്പോൾ 190,000 കോടി വരെ എത്തി, അല്ലെങ്കിൽ 180,000 കോടി, 15,000 കോടി രൂപയുടെ അധിക ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനാണ് സാധ്യത. ഒരിക്കലും ഇത്തവണ ധനകാര്യ കമ്മി ഈ 3.5% പിടിച്ചു നിർത്താനുള്ള ശ്രമം ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാകില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കുറച്ചുകൂടി കൂടിയാലും നമുക്കിപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ചെലവ് കൂട്ടണം, ചെലവ് കൂട്ടിയേ മതിയാവും. നമ്മുടെ യൂഷ്വലായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, കിഫ്ബി പോലെയുള്ള ഫണ്ടിങ് മെക്കാനിസം ഉണ്ട്, ഇതിലൂടെ തന്നെ കൂടുതലായിട്ട് മൂലധന ചെലവുകൾ നടത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ഇപ്പം കാണാൻ പോകുന്നത് ഈ രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റൽ പോളിസി ആയിരിക്കും ഈ ബഡ്ജറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം അത് ഒരുപക്ഷേ ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാവണമെന്നില്ല. ഇത്തവണത്തെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും കുറേ ക്രിറ്റിസിസംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നല്ലതാണ്, കാരണം നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചേ മതിയാവൂ. കടം വളരെ വലുതായിട്ട് കൂടി, ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ആ കടം കൂടുതൽ നമുക്ക് കുറച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങളായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീജോ, ഇവിടെ യു ഡി എഫ് നേതാവ് മോർസ് ജോസഫ് അല്പസമയത്തിനകം നമ്മുടെ ഒപ്പം ചേരും. അപ്പോൾ എന്താണ് അവർക്ക് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്, പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ളത് എന്നറിയാം. എങ്കിൽ പോലും പ്രതിപക്ഷവും സർക്കാരിനെ വിമർശിക്കുന്നവരും ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് നേരത്തെ ഷൈജുമോൾ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുത, ഈ നികുതി വരുമാനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതിനകത്ത് ഒരു ഉദാസീനത, ചിലരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ബോധപൂർവമായൊരു ഉദാസീനത. അതിന് കാരണമായി പറയുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെല്ലാം വല്ലാത്ത ഒരു കഷ്ടതയിലാണ്, അവശതയിലാണ്. അവരെയൊന്നും അങ്ങനെ ഇനി വല്ലാതെ ബുദ്ധിമുട്ടിക്കേണ്ട, അത്തരത്തിലുള്ളൊരു സമീപനമാണോ അതോ ഇതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ? എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നികുതി പിരിച്ചെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടേ? അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഹാപ്രളയവും കോവിഡും എല്ലാം കൂടെ വന്ന് ഏതാണ്ട് ഒരു 53,000 കോടി രൂപയുടെ വരുമാന നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സാമ്പത്തിക പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒരു 38,300 കോടി രൂപയുടെ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഏതാണ്ടൊരു 88,000 കോടി രൂപയുടെ ബുദ്ധിമുട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ എടുത്ത സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയും നമുക്ക് മറികടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നികുതി പരമാവധി പിരിച്ചെടുക്കുന്നതിന് വേണ്ടുന്ന ഒരു വലിയ പരിശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് എല്ലാ തരത്തിലും പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നികുതി ചോർച്ച പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ കോവിഡ് 19 കാലത്ത് നമുക്ക് കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഏതിനേയും എതിർക്കുക എന്നൊരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നികുതി പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഹൈലി റിസ്ക്കാണ്. പക്ഷേ എങ്കിലും ആ ഹൈലി റിസ്ക് ഉണ്ടെങ്കിലും പരമാവധി നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സമീപനങ്ങളും ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ നികുതി ചോർച്ച തടയുന്നതിനും പരമാവധി കളക്ട് ചെയ്തെടുക്കുന്നതിനും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നികുതി പിരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിശ്ചയമായിട്ടും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ശരി, ഷാജിമോൻ, ഈ നമ്മൾ ഈ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെ 100,000 കോടിയുടെ ഈ വായ്പ കേന്ദ്ര സർക്കാർ നൽകുന്നു. പക്ഷേ അതിനകത്ത് അത് വിഹിതം വയ്ക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് വെറും 3,000 കോടി മാത്രമാണ്. 3,000 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ആവശ്യത്തിനാണ് തികയുക? മാത്രമല്ല ഈ പലപ്പോഴും ഒരേ സമയം കേരളം നമ്പർ 1 പല പല മേഖലകളിലും നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും നേട്ടമല്ല എന്ന് BJP നേതാക്കളെല്ലാം പറയുന്നു. അതേസമയത്ത് തന്നെ നമ്മൾ ഈ കേന്ദ്രവിഹിതം പങ്കുവയ്ക്കുന്ന സമയത്ത് അത് ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും അത് കേരളം നമ്പർ 1 കേരളമെല്ലാം തന്നെ അത് കൈവരിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാണ് നിങ്ങൾക്ക് കൂടുതൽ പണം? ഈ കാര്യം പറഞ്ഞാൽ നമുക്ക് അർഹമായതൊന്നും ലഭിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പല ഘട്ടങ്ങളിലും ഈ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഈ കേരളത്തിന് തന്നെ ഈ തിരിച്ചടിയാവുന്നു എന്ന ഒരു സമീപനം ഈ കേന്ദ്ര വിഹിതത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഇന്നുണ്ടാകുന്നില്ലേ?
ശ്രീ രാജേന്ദ്രൻ പറഞ്ഞ കാര്യം വളരെ വലിയൊരു വാലിഡ് പോയിൻ്റാണ്. കാരണം നമ്മൾ ഈ ധനകാര്യ കമ്മീഷനുകൾ എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന വിഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിനുള്ളൊരു ഫോർമുല ഉണ്ടാക്കാറുണ്ട്. ഈ ഫോർമുലയുടെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ വികസന ലെവൽ വെച്ചുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാറുള്ളത്. ഒന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ, രണ്ട് പാവപ്പെട്ടവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതും നോക്കിയാൽ കേരളം ഏറ്റവും പോവർട്ടി ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞതാണ്. മൂന്നാമത്തതെന്ന് പറയുന്നത് പോപ്പുലേഷൻ എഫേർട്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ കൂടുന്നതിൻ്റെ റേറ്റ്, അത് നോക്കിയാലും കേരളം ഏറ്റവും ഒന്നാമതാണ്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം, അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യം, ഈ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള പ്രശ്നം അങ്ങനെയുള്ള സ്റ്റേറ്റുകൾക്ക് കുറഞ്ഞ വിഹിതം കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ടാക്സുകൾ പിരിക്കുമ്പം ആ ഒരു ഷെയറിങ് ഇല്ല, അങ്ങനെ ആ രീതിയിൽ മാറാറില്ല. അപ്പോൾ അതുകൊണ്ട് ധനകാര്യ കമ്മീഷനുകളുടെ അപ്രോച്ചിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ 75 വർഷത്തെ വികസനം വന്നു. അപ്പോൾ 75 വർഷം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് വരികയാണ്, കൺട്രി ഇനി 100 പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ധനകാര്യ കമ്മീഷനുകളുടെ മെക്കാനിസംസ് മാറണം. ഇത് ഓരോ ധനകാര്യ കമ്മീഷനും അവർ നോക്കുന്നത് ഇതിൻ്റെ ബേസ് ചെയ്ത് തന്നെ വീണ്ടും നോക്കി അതിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് വരുത്തുന്നത്. ആ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റുന്നില്ല. അത് കാരണമാണ് മിക്കവാറും ഈ ഷെയറിങ് ഓഫ് റിസോഴ്സസിൽ കേരളം പോലെയുള്ള വികസിത സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ വികസിത സംസ്ഥാനം എന്നാണ്, പക്ഷേ നമ്മുടെ വികസനത്തിൻ്റെ പ്രശ്നം നമ്മുടെ വികസിത സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ നമ്മുടെ ആഭ്യന്തര പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ വികസനത്തിന് നോക്കുമ്പം നമ്മുടെ വികസനത്തിൻ്റെ ആസ്പിറേഷൻസ്, ആൾക്കാരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ വലിയ പ്രതീക്ഷകളാണ് ആൾക്കാർക്കുള്ളത്. നമ്മുടെ എഡ്യൂക്കേഷനായാലും ഹെൽത്ത് സെക്ടറിലായാലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന ലെവലിലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയും, സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് എന്ന് പറയും, അതായത് രണ്ടാം തലമുറ പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രോബ്ലംസൊക്കെയാണ് ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾ ഫേസ് ചെയ്യുന്നത്. നമ്മുടെ പ്രോബ്ലംസ് വലിയൊരു വികസിത സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് നമ്മൾ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തേ മതിയാവും. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിന് അടുത്ത ഈ വർഷവും അടുത്ത വർഷവും 2 വളരെ വലിയ സാധ്യതകളാണുള്ളത്. നമ്മൾ വളരെ വലിയ പോപ്പുലിസത്തിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിനെ അവഗണിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ചെയ്യാനാണ് സാധ്യത. കാരണം അല്ലെങ്കിൽ നമുക്കിടെ പ്രശ്നമാകും, ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് വളരെ പ്രശ്നമാവും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസും നല്ലതുപോലെ വരണം. കടമെടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, കടമെടുക്കണം, കൂടുതൽ കടമെടുത്ത് തന്നെ ചിലവാക്കണം. പക്ഷേ അതിനൊരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ വിഭവങ്ങൾ കൂടെ കണ്ടെത്തണം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളായിട്ട് നമ്മൾ കാണുന്നത് ഈ വിഭവ സമാഹരണത്തിലെ എന്തുകൊണ്ടോ നമുക്കത് കൂടുതൽ, ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ, പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി മെമ്പർ ആയിരുന്നു എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ്. അത് കൊടുത്തിട്ട് തന്നെ 2 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളും ഏകദേശം 1,000 crore രൂപയുടെ അടുത്ത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും നമുക്കുണ്ട്. ഫീസൊന്നും കൂട്ടാതെ തന്നെ പല മേഖലകളിൽ നമുക്ക് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുണ്ട്. കോവിഡിൻ്റെ കാര്യം ഒരു കാര്യത്തിൽ ഇപ്പം ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് കൃത്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ആൾക്കാരെ ശല്യപ്പെടുത്താനുള്ള സാധ്യത ഗവൺമെൻറ് ചെയ്യത്തില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ കോവിഡിൻ്റെ സമയത്തും സമ്പന്നരായ ആൾക്കാർ ഒരുപാടുണ്ട്, ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. കോവിഡ് കൊണ്ടുണ്ടായ കൂടുതൽ സമ്പന്നരായ ആൾക്കാരുണ്ട്, ഇതുപോലുള്ളവരെ കണ്ടെത്തണം. കൂടുതലായിട്ടുള്ള വരുമാനം കൂടിയ കുറേ സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട്, അതുപോലുള്ളവരെ കണ്ടെത്തണം. അവരുടെ നിന്ന് കൂടുതലായിട്ട് പണം വാങ്ങുകയും അത് നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് വികസന പ്രവർത്തനം, ഇപ്പോൾ വിദേശത്ത് നിന്ന് തൊഴിൽ മാറി, ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 17,00,000 കേരളത്തിൽ വന്നു, ഈ 17,00,000 പേരിൽ ഗവൺമെൻറ് ഇപ്പം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഏകദേശം 70% ആൾക്കാരും തൊഴിൽ നഷ്ടപ്പെട്ട് വന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇനി തിരിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. അവർ നമ്മുടെ സിറ്റിസൻസ് ആണ്, അവരെയും കൂടി നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു വലിയ, അതുപോലെ തന്നെ വയോജനങ്ങളുടെ കാര്യം, നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വയോജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം. കാരണം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ബെറ്റർ ആയതുകൊണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുകയാണ്, ജീവിത രീതി മെച്ചപ്പെട്ടു. അപ്പം വയസ്സായവർ കൂടിക്കൊണ്ടിരിക്കുന്നു, അവിടെ വലിയൊരു പ്രശ്നം നേരിടുകയാണ്. മിക്കവാറും വയസ്സായവർ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ നോക്കാനില്ല എന്നുള്ള പ്രശ്നങ്ങൾ, ഇതിലെല്ലാം ഗവൺമെൻറ് ഇപ്പം ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ലോക്കൽ ബോഡി വഴി ഒരു വലിയൊരു പദ്ധതി തന്നെ, വയോജന പദ്ധതി തന്നെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വേറൊരു കാര്യം കാർഷിക മേഖലയിലാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ. അതിലേക്ക് വരാം, അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയിലേക്ക് പോകും. രണ്ടാം LDF സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് 9 ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും. നമ്മൾ ചർച്ച തുടരുകയാണ്. ശ്രീ ജോയ്, ഈ ഇപ്പോൾ ഷൈജുമോൻ ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയുണ്ട്, സർക്കാരിന് ഇനി ഒരു വികസന നയങ്ങളുമായി മുന്നോട്ട് പോകണം, ഒരു ദീർഘകാലത്തേക്കുള്ള വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കാര്യമായി എന്തെങ്കിലും ചെയ്യണം, അതിന് ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭവുമാണിത്. പക്ഷേ
ഈ നമ്മൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മേൽ ഒരു ഈ അമിതഭാരം അടിച്ചേൽപ്പിക്കേണ്ട ചില നടപടികൾ കൈക്കൊള്ളേണ്ടി വന്നേക്കാം. ഈ എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പദ്ധതികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കരുത്, അതിനും പ്രത്യേകമായ കരുതൽ കൈക്കൊള്ളാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്തെന്നാൽ എപ്പോൾ വേണമെങ്കിലും, ഒരുപക്ഷേ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാവാം, പെട്രോളിൻ്റെ വില ഭീമമായി വർദ്ധിപ്പിക്കാം. കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന ഒരു 2 മാസങ്ങൾക്കിടയിൽ ഒരു 20 രൂപയെങ്കിലും ലിറ്ററിന് പെട്രോൾ വിലയിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചേക്കാമെന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ വലിയ മാത്രമല്ല, അതിനൊരു ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളോടുകൂടി കേന്ദ്ര സർക്കാർ ഏതാണ്ട് അതിന് എന്തും ചെയ്യാനുള്ള ഒരു മാൻഡേറ്റ് ലഭിച്ചു എന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അവരുടെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെ ഇത് സാധിക്കും? ജനങ്ങൾ പൊതുവെ കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരു ഇന്ധനവില വർധന വന്ന വലിയൊരു ഇരുട്ടടി വരാനിരിക്കുന്നു. അതിനും ഈ സാഹചര്യം നിലനിൽക്കെ സംസ്ഥാന സർക്കാരിന് ഈ എങ്ങനെയാണ് ജനങ്ങൾക്ക് മേൽ കൂടുതൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഈ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ? ഒന്ന്, അങ്ങനെ എല്ലാ കാലത്തും ഇതൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അത് മറ്റൊരു വിഷയമാണ്. ഇതിലെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു മികച്ച വികസന സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ്റാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് യാതൊരു സഹായവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം നിരവധി പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റുമായും ഉപരിതല വകുപ്പുമായും ബന്ധപ്പെട്ടതിന് ശേഷമാണ് നാഷണൽ ഹൈവേ വികസനത്തിനൊരു പച്ചക്കൊടി കിട്ടിയത്. അതുതന്നെ എങ്ങനെയാണ്, കേരളത്തിൽ ഭൂമിയുടെ വില അധികമാണ്, അതുകൊണ്ട് നിങ്ങളത് കോമ്പൻസേറ്റ് ചെയ്യണം. കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ 25% കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക്, അതായത് 25,000 കോടി രൂപയാണ് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തിട്ടാണ് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിൻ്റെ വികസനമാണ് എൽ ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ട് കേന്ദ്രത്തിന് 25,000 കോടി രൂപ കൊടുത്ത് ഈ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് നോക്കണം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഒരു വികസന കാഴ്ചപ്പാടുണ്ട് എൽ ഡി എഫ് സർക്കാരിന്, ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് നാം ഈ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ കേരളയിലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ വരികയാണ്, പക്ഷേ ഗവൺമെൻറ് മുട്ടുമടക്കുന്നില്ല, ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരു 50-ോ 100-ോ വർഷത്തെ പിന്നെ ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളം അത്തരം പരിപാടികളിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പക്ഷേ ഇതിനെല്ലാം പണം വേണമെന്നുള്ളത് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനെല്ലാം പണം വേണം. ആ പണം എങ്ങനെ സ്വരൂപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അധിക നികുതി ഏർപ്പെടുത്താതെ നമുക്കെങ്ങനെ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും? നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ലാതെ, അതായത് സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരെയെല്ലാം നമുക്ക് പരമാവധി അവരുടെ എല്ലാം സഹായം, അവരുടെ എല്ലാം ഭാഗത്ത് കുറച്ച് നികുതികളെല്ലാം ചുമത്തി നമുക്ക് കുറച്ച് പണം സമാഹരിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ചില നികുതികൾ നമ്മൾ ചുമത്തേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ട് വരുന്ന നികുതി ഏർപ്പെടുത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബജറ്റിൻ്റെ പ്രിൻ്റ് ചെയ്ത കോപ്പികൾ ഉദ്യോഗസ്ഥർ ധനമന്ത്രിക്ക് നൽകി, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജറ്റ് പേപ്പറുകൾ ആ ബാഗിൽ നിന്നും തുറന്നു നോക്കുകയാണ് ധനമന്ത്രി, അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോയ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വികസനം എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പറയാറുണ്ട് ഇവിടെ വൻ വ്യവസായങ്ങൾ വരണം, വ്യവസായ മേഖലയിലെ സാധ്യതകൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാറില്ല എന്നല്ല. കേരളത്തെ സംബന്ധിച്ച് വൻ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആവശ്യത്തിന് ഭൂമിയില്ല എന്നതാണ്. ഏറ്റവും സാധ്യതയുള്ളൊരു മേഖല എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസം രംഗത്തെ സാധ്യതകൾ പരമാവധി വിനിയോഗിക്കാനുള്ള ചില പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിത് താങ്കളോട് ചോദിക്കാനുള്ള കാരണം, താങ്കൾ വരുന്നത് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ്, വർക്കലയിൽ നിന്നാണ് വരുന്നത്. അവിടെ നമുക്ക് എന്താണ് കൂടുതൽ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ എല്ലാം പരമാവധി ചെയ്തില്ലേ? പലരും ചോദിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച്
ഈ പരിസ്ഥിതി സ്നേഹികളെന്ന് പറയുന്നവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് നമ്മൾ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനിയും അവിടെ എല്ലാം സാധ്യതകളുണ്ട്. താങ്കൾക്ക് കുറെ കൂടി നന്നായി നേരിട്ടുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാൻ സാധിക്കും. നമ്മുടെ ഈ കോവിഡിൻ്റെ കാലത്ത് നമുക്കൊരു സഹായം ലഭിച്ചത് ഈ ടൂറിസം രംഗത്തു നിന്നാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ വലിയ വർധനവാണ് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം തുറന്നതിന് ശേഷം നമ്മൾ പരിശോധിച്ചാൽ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്നെ കൂടുതൽ കിട്ടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരികയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ സഹായത്തോടുകൂടി ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്ത് ആ ഡെസ്റ്റിനേഷനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക, അത് ലോക ജനതയ്ക്ക് മുമ്പിലേക്ക് അത് ഓപ്പൺ ചെയ്യുക, തുറന്നു കൊടുക്കുക, അങ്ങനെ ഒരു നിലപാടിലേക്ക് വരികയാണ്. അങ്ങനെ വന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലകളിലേക്ക് വരുമ്പോൾ ആ ജില്ലകളിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് പിന്നെ അവരെ കൊണ്ടുപോകാനും അത് നമ്മുടേതായിട്ടുള്ള നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ നാടൻ ശൈലികളുമൊക്കെ തന്നെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് അവരെ ആകർഷിക്കാനും പറ്റുന്ന ഒരു പുതിയ ടൂറിസം നയം കേരളത്തിൻ്റെ ടൂറിസ്റ്റ് അല്ല ടൂറിസം വകുപ്പ് മന്ത്രി അതിനാവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ടൂറിസം മേഖലയ്ക്ക് വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ആശയ്ക്ക് വക നൽകുന്നതാണ്. കാരണം നമുക്കൊരു സാമ്പത്തികമായി മെച്ചപ്പെടലിന് ഈ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം മേഖല നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു ഒരു നല്ല ഭാവി, ഒരു ഫ്യൂച്ചർ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം രംഗത്ത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. തിരികെ വരാം, ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. എൽ ഡി എഫ് സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് 9 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും. ബജറ്റിനകത്ത് എന്തെല്ലാമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ കാത്തിരിക്കാം. ചർച്ച തുടരുകയാണ്. ഷൈജുമോൻ, ഈ CPM സംസ്ഥാന സമ്മേളനം ഈ CPM കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു നവകേരള നേരേഖ അംഗീകരിച്ചിരുന്നു. അതിനകത്ത് ലക്ഷ്യമിടുന്നത് കേരളത്തെ ഒരു ലോകത്തെ ഒരു വികസിത രാജ്യങ്ങളുടെ ആ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ്. നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. അപ്പോൾ എങ്ങനെയായി എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്ക് ഈ പല മേഖലകളിലും ഇപ്പോൾ സേവന രംഗത്ത് നമ്മുടെ സജീവമായൊരു സാന്നിധ്യമുണ്ട്. പല മാനുഷിക വികസന സൂചികളെല്ലാം കേരളം മുന്നിലാണ്. പക്ഷേ ഈ വ്യവസായം എന്നൊരു കാര്യം വരുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. വ്യവസായ രംഗത്ത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും തന്നെ കേന്ദ്ര സർക്കാർ വിട്ടഴിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനും പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ആ മേഖലയിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് എന്തെങ്കിലും ഈ ബജറ്റിലൂടെ എന്തെങ്കിലും നമുക്ക് ഈ രംഗത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വ്യാവസായിക മേഖലയിൽ പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ തരത്തിലുള്ള വ്യാവസായിക ഉൽപ്പന്ന സ്ഥാപനങ്ങളുടെ നമ്മളിപ്പോൾ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ അവരുടെ എന്താണ് ലാഭം നോക്കിക്കഴിഞ്ഞാൽ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറി വരുന്നു. ലാഭമില്ലെങ്കിലും നഷ്ടമില്ലാതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നുണ്ട് മെജോറിറ്റിയും. പക്ഷേ അത് പോരാ, നമുക്ക് കൂടുതലായിട്ടുള്ള ഉൽപ്പാദനക്ഷമത ഇവർ വരുത്തിയേ പറ്റുള്ളൂ. മിക്കവാറും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രശ്നം ഉൽപ്പാദനക്ഷമത കുറവാണ്. ഉൽപ്പന്നങ്ങൾ നമ്മൾ വേണ്ടത്ര രീതിയിൽ വിപണനം നടത്തി കൂടുതൽ ലാഭകരമാക്കി കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തി എന്തുകൊണ്ടോ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഇപ്പോൾ സർക്കാർ നയങ്ങളുണ്ട്, പക്ഷേ ആ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു പൊതുവായ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എടുക്കാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തരംതിരിച്ചുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പാദനക്ഷമത കൂട്ടാനുള്ള നടപടികൾ ഉണ്ടായേ മതിയാവൂ. ഇല്ലെങ്കിൽ എന്താണ്, ഈ നഷ്ടങ്ങൾ സംഭവിച്ചാൽ അത് ഗവൺമെൻറ്റിൻ്റെ, ഇപ്പം തന്നെ വരുമാനം കുറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരുമാനം പോകുന്ന രീതിയിലേക്ക് മാറ്റും. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ സർവീസ് സേവന മേഖലയിലുള്ള ഇപ്പോൾ KSRTCയുടെ കാര്യം, KSRTCയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിനെ സെൽഫ് സസ്റ്റൈനബിളായിട്ട് സ്വന്തം നിലനിൽപ്പിലേക്ക് വേണ്ടി കൊണ്ടുവരാനായിട്ട് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ മാറ്റം വന്നേ പറ്റൂ. ഒരു അവിടെയൊക്കെ നമ്മളൊരു കാർക്കശ്യത്തോടു കൂടിയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാവൂ, യാതൊരു സംശയമില്ല. ഇല്ലെങ്കിൽ വർഷം തോറും 100-150 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ ഡ്രെയിൻ ആയിരിക്കുന്ന റിസോഴ്സസ് അങ്ങോട്ട് വെറുതെ പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്കത് നിലനിർത്തണം. അതോടൊപ്പം തന്നെ എന്താണ്, അതിൽ നിന്ന് വരുമാനം കൂട്ടുകയും വേണം.
വേറൊരു കാര്യം, ഞാൻ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത് കാർഷിക മേഖലയിൽ വലിയ ഒരു ചേഞ്ചസിന് സൂചന നൽകുന്നതാണ് ഗവർണറുടെ പ്രസംഗവും സർക്കാരിൻ്റെ ഇടപെടലും. കാർഷിക മേഖലയിൽ ഓൾറെഡി നമ്മളിപ്പം വെജിറ്റബിൾസിൻ്റെ മേഖലയിലായാലും അങ്ങനെയുള്ള ഏരിയകളൊക്കെ നമ്മളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു അപ്രോച്ചിൽ മാറ്റം വരാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു. ഈ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ നമ്മൾ ഈ കേരളം ഉണ്ടായതിന് ശേഷം ഇതുവരെയും കാർഷിക മേഖലയിൽ ഗവൺമെൻറ് നയം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ ഉൽപ്പന്നങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് നയം പ്രഖ്യാപിക്കുന്നത്. ഇപ്പം അരിക്ക് ഒരു ഇതാണ്, അല്ലെങ്കിൽ റബ്ബറിന് ഇങ്ങനെയാണ്. ഇതിന് പകരം ഫാം ബേസ്ഡ് പോളിസി കൊണ്ടുവരാൻ പോവാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയ്ക്കാണ് നയം, അല്ലെങ്കിൽ ഒരു ഫാം ബേസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എൻകറേജ് ചെയ്യാൻ പോവാണ്. ഒരു ക്രോപ്പിന് മാത്രം, ഇപ്പോൾ ഒരാൾക്ക് തെങ്ങുണ്ടെങ്കിൽ തെങ്ങിന് നമ്മൾ സഹായം കിട്ടുന്നു, ഇടവിളകൾക്ക് വേറെ സഹായങ്ങൾക്കായിട്ട് അവർ അപേക്ഷയും കൊണ്ട് ചെല്ലുമ്പോൾ മിക്കവാറും സംഭവിക്കുന്നത് എന്താണ്, തെങ്ങിന് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് മറ്റത് തരത്തില്ല എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വരുന്നതിന് പകരം ഒരാൾക്കൊരു ഫാം ഉണ്ടെങ്കിൽ, ഒരു ഏരിയ ഉണ്ടെങ്കിൽ, ആ ഏരിയ സെൻട്രിക്കായിട്ടുള്ള അപ്രോച്ചിലേക്ക് മാറുമെന്ന് ഗവൺമെൻറ് ആൾറെഡി ഒരു സൂചന നൽകിയിട്ടുണ്ട്. ആ സൂചന പ്രകാരം ഇത്തവണ അങ്ങനെ ഒരു ചേഞ്ച് വരാനായിട്ട് പ്രതീക്ഷിക്കുന്ന നല്ലൊരു ചേഞ്ചുമാണ്. ഇപ്പോൾ കാലോചിതമായിട്ടുള്ളൊരു മാറ്റമാണ്. നമ്മൾ ക്രോപ്പിനെ ബേസ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, മിക്കവാറും ഈ കാർഷിക മേഖലയിൽ ഡിസ്കഷൻ വരുമ്പം ഒന്നുകിൽ അരിക്ക് ഇത്ര വീതം വയ്ക്കുന്നു, അല്ലെങ്കിൽ തെങ്ങിനിത്ര, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഓരോ പശു വളർത്തലിനിത്ര, ആട് വളർത്തലിനിത്ര, ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയെന്ന് പറയുന്നത് ഈ ക്രോപ്സും ഒപ്പം അനിമൽ ഹസ്ബൻഡറിയും എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, എങ്ങനെ അത് പരിപോഷിക്കാൻ പറ്റും, അങ്ങനെ കൂടുതൽ മൂല്യം ഒരാൾ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇറങ്ങിയാൽ, കാർഷിക മേഖലയിൽ ഇറങ്ങിയാൽ അവർക്ക് കൂടുതൽ മൂല്യവും ലാഭവും എങ്ങനെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റം വരുമെന്ന് ഞാൻ ഈ പ്രതീക്ഷിക്കുന്നു. എഗെയിൻ വ്യാവസായിക മേഖലയിലേക്ക് വന്നാൽ നമ്മുടെ വ്യാവസായിക മേഖല വലിയ വലിയ വ്യവസായങ്ങൾക്ക് ഇപ്പോഴും ഗവൺമെൻറ് എയിം ചെയ്യുന്നില്ല. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷ എന്തെന്ന് പറഞ്ഞാൽ വ്യവസായം എന്ന് പറയുമ്പോൾ വലിയ വ്യവസായങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ച് അത് പറ്റില്ല. ഭൂപ്രകൃതി മാത്രമല്ല ജനസാന്ദ്രതയും കൂടി നോക്കിയാൽ നമ്മുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻ്റ് എന്ന് പറയും. ആൾക്കാർ ഒരുപാട് ഡിസ്പേഴ്സ് ആയിട്ടാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ ആൾക്കാർ കൂട്ടം കൂടിയാണ് താമസിക്കുന്നത്. ബാക്കി കുറേ ഏരിയ അവർക്ക് കാർഷിക മേഖലയ്ക്കും അല്ലെങ്കിൽ വ്യവസായിക മേഖലയ്ക്കും കൊടുക്കും. പക്ഷേ കേരളത്തിൽ അത് പറ്റില്ല. വലിയ വലിയ വ്യവസായങ്ങൾ ആയിരക്കണക്കിന് ഏക്കർ എടുത്തുകൊണ്ടുള്ള വ്യവസായങ്ങൾ പറ്റില്ല. ഇപ്പോൾ വേറൊരു പ്രഖ്യാപനം നമ്മൾ വരാൻ പ്രതീക്ഷിക്കുന്നത് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് അനുവദിക്കാൻ പോവുകയാണ്. അതും ധനമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. പ്രൈവറ്റ് ഇതുവരെ ഗവൺമെൻറ്റാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി വ്യക്തികൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊണ്ടുവരാൻ പറ്റും, പണമുള്ളവർക്ക്. അപ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങിയാൽ ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ള സഹായങ്ങൾ ഗവൺമെൻറ് കൊടുക്കും. അങ്ങനെ രീതിയിൽ വരുമ്പോൾ എന്താണ്, കൂടുതൽ ആൾക്കാർ വലിയ നിക്ഷേപത്തിൽ, ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് പകരം ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങിയാൽ ഒരുപാട് നിക്ഷേപകരെ അതിലേക്ക് ആകർഷിക്കാനും ലാഭം അവരെടുത്തോട്ടെ, പക്ഷേ അതിനൊരു ഗവൺമെൻറ് പ്രോട്ടോക്കോളും ഗവൺമെൻറ് കൺട്രോൾസും ഉണ്ടാവും. ആ രീതിയിലേക്ക് വ്യവസായത്തിൻ്റെ നയത്തിലും മാറ്റം വരുത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അതും ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നികുതി വരുമാനത്തിൻ്റെ നയങ്ങളിലും നികുതിയേതര വരുമാനത്തിൻ്റെ നയങ്ങളിലും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും, ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ ടൂറിസം മേഖലയിൽ, എന്ത് ടൂറിസം മേഖലയുടെ പ്രത്യേകത, നമ്മുടെ കേരളത്തിൽ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഗ്രോത്ത് ജനറേറ്റിംഗ് സെക്ടർ എന്ന് പറയും. അതായത് വികസനം കൂടുതൽ ജനറേറ്റ് ചെയ്യാവുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ടൂറിസം മേഖല വികസിക്കുമ്പം ടൂറിസം മേഖല മാത്രമല്ല വികസിക്കുന്നത്, ടൂറിസം മേഖലയ്ക്ക് അനുബന്ധമായിട്ട് ഒരുപാട് വ്യവസായങ്ങളും ആൾക്കാരുടെ ജീവിതങ്ങളും ഉണ്ട്. ഇതും കൂടി വ്യവസായിക്കും, തൊഴിൽ ലഭ്യത കൂടുകയും കൂടുതലായിട്ടുള്ള വരുമാനം സർക്കാരിന് വർദ്ധിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൂറിസം മേഖല വളരെ, ഇത്രയും നാൾ നമ്മൾ വളരെ വളരെ ബാക്ക്വേഡായിട്ട്, അല്ലെങ്കിൽ അതിന് ഏത് ഗവൺമെൻറ് വന്നിട്ടും അതിന് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ടൂറിസം മേഖലയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വളരെ അഭിമാനത്തോടു കൂടി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ടൂറിസം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ പ്രശ്നം നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പല പല നോർത്ത് ഈസ്റ്റൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയാൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ അവിടെ 50 രൂപയും 100 രൂപയും വാങ്ങി അവർ വളരെ നല്ലതായിട്ട് കീപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതിന് പകരം അനന്തമായ സാധ്യതകളാണുള്ളത്. നമ്മൾ അത്രയും പണം വാങ്ങിയില്ലെങ്കിലും വളരെ വൃത്തിയോടുകൂടി സൂക്ഷിച്ച് ആൾക്കാരെ അതിലേക്ക് അട്രാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ MLA സൂചിപ്പിച്ചത് ഒരുപാട് ആഭ്യന്തര ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി, പല പല സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്നു തുടങ്ങിയ കാരണം അവിടുത്തെ റോഡുകൾ
സ്കൂളുകളുടെ അക്സസബിലിറ്റി കൂടി, കൂടാതെ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങി തുടങ്ങി, വൃത്തിയായിട്ടുള്ള റെസ്പോൺസിബിൾ സെക്യൂരിറ്റി വൈസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കാരവൻ പോലെയുള്ള സംഗതികൾ കൊണ്ടുവരികയാണ്, മോസ്റ്റ് വെസ്റ്റേണൈസ്ഡ് കോൺസെപ്റ്റാണ്. ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ ഇനി അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് ജലാശയ ടൂറിസം, അതിലും ഇതുപോലെ കാരവൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അത് നമ്മുടെ മറ്റ് എന്താണ് യാത്രയുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ രീതിയിലേക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ട് KSRTC നോക്കിയാൽ ടൂറിസം ഡെസ്റ്റിനേഷനിൽ KSRTC തുടങ്ങി. അതുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് വരുന്നുണ്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എല്ലാ മേഖലകളെയും ചേർത്തുകൊണ്ട് ഇനി കാർഷിക മേഖലയും കൂടി ഇത് ചേർക്കാൻ പോവുകയാണ്. ഫാം ടൂറിസവും കൂടി എൻകറേജ് ചെയ്യാണ്. മൺസൂൺ ടൂറിസം, ഫാം ടൂറിസം, എഡ്യൂക്കേഷണൽ ടൂറിസം, ട്രാൻസ്പോർട്ട് ടൂറിസം, ഫോറസ്റ്റ് ടൂറിസം, വാട്ടർ ടൂറിസം, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാം. നേരത്തെ ഉള്ള ടൂറിസം കൺസെപ്റ്റേ മാറിയിരിക്കുന്നു. ഇത് കേരളത്തിന് ദീർഘകാലത്ത് പെട്ടെന്നല്ല, കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ വളരെ വരെ ഉപയോഗം ചെയ്യുന്ന കാലത്തിൽ സംശയമില്ല. പക്ഷേ ഇത് വളരെ ശ്രദ്ധയോടുകൂടി നല്ലൊരു പ്ലാനോടുകൂടി തന്നെ നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്തിന് ഇത് ആക്കം കൂട്ടുമെന്നുള്ള സംശയമില്ല. പക്ഷേ ഫൈനലി നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടൂറിസം. 17% ആഭ്യന്തര വരുമാനവും ഇതുവരെ വന്നത്, അതൊരു 25-30% ആക്കാൻ പറ്റുന്നതാണ് ടൂറിസം മേഖല. ആ മേഖല തീർച്ചയായിട്ടും ഒരു വളരെ വലിയ ശ്രദ്ധ ഈ ബഡ്ജറ്റിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന ബജറ്റിൽ എന്തെല്ലാമാണുള്ളത് നമുക്ക് 9 മണിയോടുകൂടി ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും. 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. നമ്മൾ ചർച്ച തുടരുകയാണ്. ശ്രീ ജോയ്, ഇപ്പോൾ ഈ ചർച്ചയിൽ ഒരു UDF പ്രതിനിധിയുടെ ഒരു അസാന്നിധ്യമുണ്ട്. മോൻസ് ജോസഫ് UDFനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർത്തിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്തെന്നാൽ പ്രഖ്യാപനങ്ങൾ പലതും നടക്കുന്നു, പക്ഷേ അത് ശരിയായ രീതിയിൽ നടപ്പിലാവുന്നില്ല എന്നതാണ്. അതിനായി ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകൾ, ഉദാഹരണത്തിന് വർക്ക് നിയർ ഹോം എന്നൊരു പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, അത് നടപ്പിലായില്ല. അതുപോലെ സൗജന്യമായി വിദ്യാർത്ഥികൾക്കെല്ലാം ലാപ്ടോപ്പുകൾ നൽകും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, അത് നടപ്പിലായില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ നവകേരള നയരേഖയിലെല്ലാം പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു വൈജ്ഞാനിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തും, വൈജ്ഞാനിക രംഗത്തെ തൊഴിലുമായി ബന്ധിപ്പിക്കും, അത്തരം വിശാലമായ കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാവാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ്? ആ ആരോപണം ശരിയാണോ? മറ്റൊന്ന്, അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കാരണം എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ വർക്ക് അറ്റ് ഹോം എന്നുള്ള നിലയിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെൻറ് നല്ല ഇടപെടൽ നടത്തി വരികയാണ്. ഇപ്പോൾ പ്രതിപക്ഷം അതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ സംബന്ധിച്ചല്ല, ഇപ്പോൾ ഞാൻ പറയാം. നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും CDSകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസമുള്ള വനിതകളെ കണ്ടെത്തി അവർക്ക് കമ്പ്യൂട്ടറിൽ പരിജ്ഞാനം നൽകുകയാണ്. അതിൻ്റെ ട്രെയിനിങ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ രംഗത്ത് കുടുംബശ്രീ വനിതകൾക്ക്, അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകൾക്ക് പരിശീലനം നൽകി അവർക്ക് വിവിധ ജോലികൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നതിനാവശ്യമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ ഇത് ഏത് കാര്യവും നമ്മൾ പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നടപ്പിലാക്കണം എന്നൊരു നിലപാടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാടില്ല. ചിലതെല്ലാം അല്പം സമയമെടുത്ത് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ഒരു 6 മാസത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ 5 മാസത്തെ ട്രെയിനിങ് ആ ട്രെയിനിങ് എല്ലാം കൊടുത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു 25,000 അല്ലെങ്കിൽ ഒരു ഓരോ വർഷവും 20,000, 25,000, 30,000 ആളുകൾക്ക് പിന്നെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാന പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ മത്സ്യഫെഡ് വഴി അതിലെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ ഓരോ പ്രദേശത്തും ഇപ്പോൾ ഓരോ ജില്ലകളെടുത്ത് അല്ലെങ്കിൽ മത്സ്യഗ്രാമങ്ങളെടുത്തിട്ട് അവിടെ ഒരു ഹോട്ടൽ ആരംഭിക്കുക. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഫ്രഷ് മീൻ കിട്ടുന്ന കടകൾ തേടി ആളുകൾ ഇങ്ങനെ പോവുകയാണ് ഓരോ സ്ഥലത്തും. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾ തന്നെ പിന്നെ മത്സ്യം കൊണ്ടുവന്ന് അത് പാകം ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് മത്സ്യഫെഡ് വഴിയുള്ള ഒരു പ്രത്യേക സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത്
നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക, പട്ടിണിയിലേക്ക് പോകരുത്, ബുദ്ധിമുട്ടിലേക്ക് പോകരുത്, അപ്പോൾ അവർക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇവിടെ നേരത്തെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഷൈജുമോൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 17 ലക്ഷത്തോളം ആളുകൾ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ അവരുടെ പുനരധിവാസം എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും? ഇപ്പോൾ നോർക്ക വഴി തന്നെ വിവിധ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ലോൺ ഫെസിലിറ്റി കൊടുത്ത് അതിനാവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നോക്ക വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. എല്ലാ മണ്ഡലങ്ങളിലും അത് നടക്കുകയാണ്. അവിടെ എല്ലാം പുതിയ സംരംഭകരെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായം കൊടുത്ത് അവരുടെ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് പരിശോധിച്ച് അതിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഒരു പുതിയ വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ ഓരോ വർഷവും ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് തൊഴിൽ മേഖലയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ആ പറയുന്നതിൽ അർത്ഥമില്ല. പ്രതിപക്ഷം എന്തെല്ലാം പറയുന്നു, ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് 53 സ്കൂളുകൾ പിന്നെ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൽ 18 സ്കൂളുകൾ ഈ പ്രതിപക്ഷത്തിൻ്റെ MLA സ്കൂളുകളായിരുന്നല്ലോ. അവർ പറഞ്ഞല്ലോ ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കാലത്ത് ആ കാര്യങ്ങളിൽ വലിയ ഇത്. പിന്നെ ഇവിടെ ചോദിച്ചൊരു ചോദ്യമാണ് ലാപ്ടോപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ലാപ്ടോപ്പ് പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക്, മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് നൽകി. പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുട്ടികൾക്ക്, ഇപ്പോൾ എൻ്റെ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 89 കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകി. ഇനി ജനറൽ വിഭാഗത്തിലാണുള്ളത്. അത് ഈ ഒരു ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ വരും. പക്ഷേ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാനും ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനും മറ്റേതൊരു കാലത്തേക്കാൾ കേരളത്തിലെ LDF ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് തൊഴിൽ മേഖലയെക്കുറിച്ചാണ്. ഷൈജുമോനോട് ചോദിക്കാനുള്ളത് അത് കേരള ബജറ്റ് 9 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും. നമ്മൾ ചർച്ച തുടരുകയാണ് ഷൈജുമോൻ. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, 36 ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിൽ മേഖലയിലെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം നൽകുന്നതിനായിട്ടുള്ള പദ്ധതി ഇതിനകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് തൊഴിലില്ലായ്മ എന്നതൊരു വലിയ വിഷയമായി പറയുന്നു. തൊഴിലില്ലായ്മ എന്ന് പറയുന്നു ഒന്ന്, ഒരു വശത്ത് അത് നടക്കില്ലായ്മ എന്ന് പറയുന്നു ഒന്ന്, ഒരു വശത്ത് അത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന മിനിമം വേതനമുള്ള സംസ്ഥാനം കേരളമാണ്. രണ്ടാമത്തെ ഒരു വിഷയം ഇത്. മൂന്നാമത്തെ ഒരു വിഷയം, നമ്മൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പെട്രോൾ പമ്പുകൾ മുതൽ ഇവിടുത്തെ വ്യവസായ ശാലകൾ വരെ പരിശോധിച്ചാൽ അവിടുത്തെ തൊഴിലാളികളിലെ ഗണ്യമായൊരു വിഭാഗം അതിഥി തൊഴിലാളികളാണ്. ഇതൊരു വളരെ ഒരുപാട് സവിശേഷതകളുള്ള അത്ഭുതകരമായൊരു സാഹചര്യം എന്ന് പറയാം. ഇത് പരിഗണിച്ചുകൊണ്ടുള്ളൊരു നയമല്ലേ നമ്മൾ രൂപീകരിക്കേണ്ടത്? അവിടെ എവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം, എവിടെയാണ്? തീർച്ചയായിട്ടും വളരെ വലിയ ഒരു പോയിൻ്റാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ തൊഴിലില്ലായ്മ കൂടുതലാണെന്നുള്ള തർക്കമൊന്നുമില്ല. കണക്കുകളനുസരിച്ച് ഇപ്പം നമ്മുടെ തൊഴിലില്ലായ്മ 10% വർദ്ധിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനമാണ്. പക്ഷേ എന്ത് തരം തൊഴിലില്ലായ്മയാണ് നമുക്കുള്ളത്? തൊഴിൽ വോളണ്ടറി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ചില മേഖലകളിലേക്ക് തൊഴിൽ ചെയ്യാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, വികസിത സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസിൽ ഒരെണ്ണമാണ് ഈ തൊഴിൽ വ്യത്യാസം. അതായത് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു ചെറിയ ഒരു ബോധനമുണ്ട്. അവരുടെ വിചാരം അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു പ്രത്യേകതരം തൊഴിലുകളാണ് സമൂഹത്തിൽ ഉയർന്ന തൊഴിലുകളായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ തൊഴിലിലേക്ക് മാത്രം പോവുക, അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബിലേക്ക് മാത്രം പോവുക, വിദ്യാഭ്യാസം കൂടുതലായിട്ട് കിട്ടും. നമ്മുടെ സാർവത്രികമായ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളുള്ളതുകൊണ്ടും ഏതൊരു സാധാരണക്കാരനും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം, ഒരു വളരെ PG degree വരെയുള്ള വിദ്യാഭ്യാസം കൂടുതലായിട്ട് കൂടുതൽ പേർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം എക്സ്പെക്റ്റേഷൻ സാധാരണ ഒരു തൊഴിൽ ചെയ്യാൻ, ഒരു സ്വയം സംരംഭകനാവാൻ പോലും പലർക്കും മടിയാണ്.
എല്ലാവരും സർക്കാർ ജോലി പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള അതേ ലെവലിലുള്ള സ്വകാര്യ ജോലി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നവും കൂടിയാണ്. ഇത് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തൊഴിലില്ലായ്മയ്ക്കുള്ള പ്രോബ്ലം സുസ്ഥിരമായിട്ട് ഗവൺമെൻറ് കണ്ടെത്താൻ കഴിയില്ല. അതിലേക്ക് അട്രാക്ട് ചെയ്യാനേ കഴിയുള്ളൂ. കാരണം ഗവൺമെൻറ് മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ നൽകാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ തൊഴിൽ മേഖലയിൽ സാധാരണ തൊഴിലുകൾ നോക്കിയാൽ, ഇപ്പോൾ സാധാരണ മാത്രമല്ല മീഡിയം ടൈപ്പ് തൊഴിലുകൾ വരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് പോവുകയാണ്. നോക്കൂ, കൺസ്ട്രക്ഷൻ സെക്ടർ, ഈവൻ നമ്മുടെ ടൂറിസം സെക്ടറിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു ടൂറിസം സെക്ടർ തൊഴിൽ വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷേ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ്. കൂടുതൽ മേഖലയിൽ അന്യസംസ്ഥാനം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ടൂറിസം വർദ്ധിച്ചു. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് റോഡുകൾ വന്നു, അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ യാത്ര ചെയ്യാൻ തുടങ്ങി. നമ്മൾ നോക്കൂ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നോക്കൂ, മുക്കാൽ ഭാഗവും മുതലാളി മാത്രമാണ്, അല്ലെങ്കിൽ അത് നടത്തിപ്പുകാരനും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ. ബാക്കിയുള്ള തൊഴിലെല്ലാം, അതായത് ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ മൂലധനമെന്ന് പറയുന്നത്, അതിൽ കിട്ടുന്ന പണമെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ നേരത്തെ ഡച്ച് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫിനോമിനൻ ഉണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ. ഗൾഫിൽ പണം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പണം വരുന്നു, അതുകൊണ്ട് പല പല വ്യവസായങ്ങളോ ചെറിയ കാര്യങ്ങളോ തുടങ്ങുന്നു. അവരെല്ലാവരും ഇവിടെ മുതലാളിമാരായിട്ടിരിക്കാനാണ് താല്പര്യം. അവിടെ നിൽക്കുന്ന തൊഴിലാളികളെന്ന് പറയുന്നത് കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. അവർ അവിടെ ഉണ്ടാകുന്ന ഇൻകം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വരുമാനം, ഇത് പതുക്കെ മറ്റ്, കാരണം ഇവരുടെ ചിലവ് കുറവാണ്, ഇവർ ചിലവാക്കത്തില്ല, നമ്മുടെ സംസ്ഥാനം ചിലവാക്കത്തില്ല. അപ്പോൾ അവർ ബഹുഭൂരിപക്ഷം, നമുക്കറിയാം എ ടി എമ്മുകളുടെ മുമ്പിൽ നമ്മളിപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്, 5 മണി തൊട്ട് 7 മണി വരെ എല്ലാ എ ടി എമ്മുകളുടെ മുമ്പിലും, എ ടി എം അല്ല ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളുടെ മുമ്പിലും അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് പണമിടുന്ന ഒരു ഫിനോമിനൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മുഴുവൻ കാണാൻ പറ്റും. അത് അവർ നമ്മൾ ഒരു വേറൊരാളായിട്ട് അവരെ കാണുന്നതുകൊണ്ടല്ല പറയുന്നത്, പക്ഷേ തൊഴിൽ ഉണ്ട് ഇവിടെ, പക്ഷേ തൊഴിൽ ചെയ്യുന്ന ചില പ്രത്യേകതരം തൊഴിൽ മാത്രമേ മലയാളികൾ ചെയ്യൂ എന്ന് ശടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ തൊഴിലില്ലാത്തത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അന്യസംസ്ഥാന തൊഴിലാളി, ഏകദേശം 30-35 ലക്ഷത്തോളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലിയെടുത്ത് പണം ഉണ്ടാക്കുന്ന ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുന്നതെന്ന് പറയുന്നത്. ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല, ചില പ്രത്യേകതരം തൊഴിലുള്ളതാണ്. ഇപ്പം ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, 1050 ലക്ഷം പേഴ്സൺ ഡേയ്സ് ദിവസ തൊഴിൽ ഉണ്ടാക്കുമെന്നാണ് ഈ വരുന്ന വർഷം 2023. അത് 16 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ്. ഈ 1050 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ തൊഴിൽ ദിനങ്ങൾ നമ്മുടെ സംസ്ഥാനക്കുള്ളവർക്ക് തന്നെ കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇപ്പം നോക്കിയാൽ എന്താണ് MGNREG അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുള്ള പദ്ധതികളിൽ പോലും പല സ്ഥലങ്ങളിലും ഈ പദ്ധതികളിൽ ആൾക്കാർ, മറ്റ് അന്യസംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരുമൊക്കെ തൊഴിൽ എടുത്തു തുടങ്ങി. അവിടെയൊക്കെ ഗവൺമെൻറ് ശ്രദ്ധ വേണം. കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതി പലപ്പോഴും ചെയ്തു കൊടുക്കുന്നത് സമ്പന്നരായിട്ടുള്ള വീട്ടുകാരുടെ വീട്ടിൽ ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്താണ് ക്രിയാത്മകമായുള്ള ചില ജോലികൾ ചെയ്യാതാവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടി ഗവൺമെൻറ് കുറച്ച് ശ്രദ്ധ വയ്ക്കണം. അതുകൊണ്ട് തൊഴിൽ മേഖല ഒരു വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ കൾച്ചറലി ലിങ്ക്ഡ് ആണ്. നമ്മൾ ഗൾഫിൽ പോയി നമ്മളൊരു ഒരു ഒരു തൊഴിലാളി തൊഴിൽ ചെയ്യും, സാധാരണ തൊഴിൽ ചെയ്യും, അതായത് അദ്ദേഹം തിരിച്ച് സംസ്ഥാനത്ത് വന്നാൽ അതേ തൊഴിലെടുക്കാൻ അദ്ദേഹത്തിന് വിമുഖനാണ്. കാരണം നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം എന്തോ ഒരു ചെറിയ ആളായിപ്പോയി എന്നുള്ള ഒരു സാംസ്കാരികമായ, അപ്പോൾ എല്ലാ തൊഴിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിനെല്ലാം വളരെ വലിയ ഒരു ശക്തി ഉണ്ടെന്നും അത് ആൾക്കാർ അംഗീകരിക്കുമെന്നും തോന്നിയാൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും തന്നെ പലതരത്തിലുള്ള തൊഴിൽ വ്യാപൃതരാകും. അതുകൊണ്ട് ആ മേഖലയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, അത് എത്രത്തോളം സർക്കാരിന് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് നമ്മുടെ ഈ NGOസും അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക സംഘടനകളും ജനപ്രതിനിധികളും എല്ലാം കൂടി ചേർന്ന് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പഞ്ചായത്ത് തലത്തിലൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ തൊഴിലും അതിൻ്റേതായ മഹനീയതയുണ്ടെന്നും അത് നമ്മൾ തൊഴിൽ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ ഒരു തൊഴിൽ, ഒരു കർഷകൻ്റെ ഒരു കൃഷിക്കാരൻ്റെ തൊഴിൽ ഒരു ദിവസം 1000 രൂപ വരുമാനം കിട്ടുകയാണ്. ആ തൊഴിൽ ചെയ്യാൻ ചില ആൾക്കാർക്ക് മാത്രമേ താല്പര്യമുള്ളൂ, ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ അഡ്രസ്സ് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് അവബോധം കൂടണം. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം കൂടുന്നുണ്ട്, പക്ഷേ വിദ്യാഭ്യാസത്തിൽ വിവേചനപരമായി ചിന്തിക്കാനും അല്ലെങ്കിൽ നമുക്കെന്ത് വേണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള രീതിയിലേക്ക് പോകാനുമുള്ള ചില തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഒരു കാര്യം കൂടി ഈ തൊഴിലിനനുബന്ധിച്ച് പറഞ്ഞോട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നു.
ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമോ, ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സമൂലമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ വരുത്തണമെന്ന് തന്നെ പറയുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസം ഇപ്പോൾ നോളജ് സമ്പദ് വ്യവസ്ഥ വരുമ്പം, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ വരുമ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. കുട്ടികൾ ഇവിടെ പഠി നല്ല കുട്ടികൾ ഇവിടെ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 10-ാം ക്ലാസ്സോ പ്ലസ് ടുവോ കഴിഞ്ഞാൽ അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അന്യ രാജ്യങ്ങളിലേക്കോ, നമ്മൾ ഉക്രൈൻ റഷ്യ ഇഷ്യൂ വന്നപ്പോൾ മനസ്സിലായി, ഇത്രയധികം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് ഉക്രൈനിൽ മാത്രം പഠിക്കുന്നു എന്ന് പറയുമ്പം, അപ്പം നമ്മൾ ഓസ്ട്രേലിയയിലും യൂറോപ്പിലും മറ്റ് യൂറോപ്യൻ മറ്റ് കൺട്രിയിലും അമേരിക്കയിലും ഒക്കെ പഠിക്കുന്ന എത്രയോ അധികം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ നല്ലത് തേടി പോവുകയാണ്. ആ നല്ലത് തേടി എന്തുകൊണ്ട് പോകുന്നു? ആ നല്ലതെന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അവിടെ നല്ലതാണോ അതോ ഈ കേരളത്തിൽ അവസരം, കേരളത്തിൽ നിന്ന് നമുക്കൊരു പരിമിതിയില്ലേ? ഉദാഹരണം പറയാൻ തോന്നുന്നത് 2001 എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് വ്യാപകമായ രീതിയിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങി, വ്യാപകമായ രീതിയിൽ. അന്ന് പറഞ്ഞൊരു വസ്തുത എന്തെന്നാൽ, ഇത് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്ക് ഒരിക്കലും പുറത്തു പോയി പഠിക്കേണ്ട എന്നാണ്. ഇവിടെ ഒരുപാട് സ്വാശ്രയ സ്ഥാപനങ്ങളും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങി. പക്ഷെ ഇത്രണ്ട് അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ ഈ ആവശ്യകത തീരുന്നില്ല. അതിനി എത്ര സ്ഥാപനങ്ങൾ നമ്മൾ ഇനിയും തുടർന്നാലും ഈ ഒരു പ്രതിസന്ധി തുടർന്നു. ഞാൻ പറഞ്ഞ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്നല്ല, നമുക്കിപ്പോൾ ഒരു ശ്രദ്ധക്കുറവുണ്ട്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലെവലിൽ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അതിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നല്ല, എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും, ഉന്നത വിദ്യാഭ്യാസത്തിലെ നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നിലവാരം അത് ഗവൺമെൻറ്റിന് തന്നെ അറിയാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കറിയാം, ഗവൺമെൻറ് അറിയാം. കാരണം നിലവാര തകർച്ച ഉണ്ടെന്നുള്ള സത്യമാണ്. ഇനിയിപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്തും ഗവൺമെൻറ്റ് പ്രഖ്യാപന സമയത്തും ഒക്കെ പറഞ്ഞിരുന്നു, ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് ശ്രദ്ധ. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നല്ല വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു വസ്തുതയാണ്. അപ്പം ഇവരെ 12-ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാരുകൾ സബ്സിഡൈസ്ഡ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ കൊടുത്ത് കിട്ടിയ വിദ്യാർത്ഥികൾ പുറത്തു പോയി പഠിക്കുന്നു, അവിടെ ജീവിക്കുന്നു, അവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹായിക്കപ്പെടുന്നു. നമ്മൾ നോക്കുക, ബാംഗ്ലൂർ ആയാലും ഡൽഹിയിലായാലും ഹൈദരാബാദിലായാലും ബോംബെയിലാകെയൊക്കെ നോക്കിയാൽ അവിടെയുള്ള നല്ല ജോലികൾ ചെയ്യുന്ന നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതൊക്കെ മലയാളി വിദ്യാർത്ഥികളാണ് കൂടുതലുള്ളത്. അവർ പിന്നീട് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുകയും ഗവൺമെൻറ് 12-ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ചിലവാക്കിയ പണം വെറുതെ ആവുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്. മെഡിക്കൽ വിദ്യാഭ്യാസം, നല്ല മെഡിക്കൽ വിദ്യാഭ്യാസം നമുക്കുണ്ട്. അപ്പോൾ കുട്ടികളെ, നമ്മൾ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്നറിയില്ല, ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് സബ്സിഡിയല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഫീസിൻ്റെ സബ്സിഡികൾ ഉൾപ്പെടെ ഗവൺമെൻറ് ചിലവാക്കുന്ന ഏകദേശം 15 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് വേണ്ടി ചിലവാക്കുകയാണ്. 15 മുതൽ 20 ലക്ഷം രൂപ വരെ അങ്ങനെ കിട്ടുന്ന ബാക്കി ഫീസൊക്കെ അവർ അടയ്ക്കുന്നുണ്ടാവാം. പക്ഷേ 15 രൂപ 20 ലക്ഷം രൂപ വരെ ഗവൺമെൻറ് നഷ്ടമാണ്. അങ്ങനെ കിടക്കുന്ന കുട്ടികൾ എന്താണ്, നല്ല വിദ്യാർത്ഥികൾ എന്താണ്, പുറത്തു പോയി അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുക. അപ്പോൾ ഇവരെ ഇവിടെ ഈ നമ്മുടെ ഉൽപ്പാദനം എന്താണ്, പ്രധാനപ്പെട്ട ഉൽപ്പാദനം ഹ്യൂമൻ റിസോഴ്സാണ്. ഈ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെൻറ് ഇത്രയും പണം കടമെടുത്ത് ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന പണം വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് ചിലവാക്കുന്നതിനോടൊപ്പം ഈ ഹ്യൂമൻ റിസോഴ്സസിനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള നടപടികൾ എത്രയും പെട്ടെന്നുണ്ടായേ മതിയാവൂ. അതിനാണ് ഞാൻ പറഞ്ഞത്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ഇവിടെയുള്ള തൊഴിൽ സാധ്യതകളും അതേ മേഖലകളിലുള്ള, അതുകൊണ്ടാണ് ഗവൺമെൻറ് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ ഊന്നൽ നൽകുന്നതാണ്. നമ്മൾ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും. അതിനെ നമ്മളിവിടെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള സ്ഥിതി ഉണ്ടായില്ലെങ്കിൽ ഗവൺമെൻറ് പണം ചിലവാക്കിക്കൊണ്ടിരിക്കും, ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ത് ചെയ്യും, മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളും ഉപയോഗിക്കും. നമ്മൾ ലോകത്തെല്ലാം നോക്കിക്കോളൂ, ഏറ്റവും നല്ല ആൾക്കാർ ഏറ്റവും നല്ല സ്ഥലത്ത് തൊഴിൽ ചെയ്യുന്ന എല്ലാം മലയാളികളാണ്. അത് ഇവിടുത്തെ വിദ്യാഭ്യാസം കിട്ടി, ബേസിക് വിദ്യാഭ്യാസം കിട്ടി പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ക്രൈസിസിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത 5 വർഷം ഈ ഒരു ക്രൈസിസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് ഗവൺമെൻറ് ഈ നയങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്നനുസരിച്ചിരിക്കും ഇതിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഇദ്ദേഹം പറഞ്ഞതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ക്വാളിറ്റി നൽകിയാൽ വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നതിന് കുറച്ച് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഉതകുന്ന ഒരു സംവിധാനം സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊരു കാര്യം ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അതൊരു തൊഴിലാളി നേതാവ് എന്ന രീതിയിൽ താങ്കൾക്ക് കുറച്ചുകൂടി അത് നന്നായിട്ട് അറിയുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ തൊഴിലെടുക്കുന്നതെല്ലാം തന്നെ അതിഥി തൊഴിലാളികളാണ്. സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ തള്ളി പറയരുത്, അവരും മനുഷ്യരാണ്, വന്ന് തൊഴിലെടുക്കട്ടെ. പക്ഷേ ഈ ഒരു പ്രശ്നമില്ലേ, നമുക്കതിനൊരു പരിമിതിയില്ലേ, അതിനെങ്ങനെ മറികടക്കും? അത് ഒരു അത് അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മളൊരു പുതിയ തൊഴിൽ സംസ്കാരം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പുതിയ തൊഴിൽ സംസ്കാരം എന്ന് പറയുന്നത്, ഇപ്പോൾ എത്ര ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും ചില കാര്യങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം.
നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വേണ്ടപ്പെട്ട അല്ല വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നുള്ളത് നമ്മുടെ ഒരു 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 കൺസെപ്റ്റായിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ തൊഴിലുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാവിയിൽ അതൊരു നല്ല തൊഴിൽ സംസ്കാരമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നാലേ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെയാണ് ഒരു ഒരു പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള ഒരാൾ എന്ത് ജോലി ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പുറത്തുനിന്ന് ആൾ വന്നാൽ കപ്പലണ്ടി വറുക്കുന്നത് മുതൽ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഷർട്ട് തേക്കുന്നത് മുതൽ പശുവിനെ കറക്കുന്നത്, നേരത്തെ എല്ലാം നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ്. ഇപ്പോൾ പശുവിനെ കറക്കുന്നത് അന്യ സംസ്ഥാനത്തെ തൊഴിലാളികൾ വന്നില്ലെങ്കിൽ പശുവിനെ കറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തൊട്ട് പിന്നെ ശ്രീ ഷൈജുമോൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസവും എണ്ണം കൂടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഭാവിയിൽ നമ്മുടെ ഈ ചെറുപ്പം മുതൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കുട്ടികളായിരിക്കുന്ന കാലം മുതൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസവും തൊഴിലും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പുതിയ തൊഴിൽ സംസ്കാരം കേരളത്തിൻ്റെ കേരളീയ മനസ്സുകളിൽ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതാ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ്. ബജറ്റ് പേപ്പറുകളുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം അദ്ദേഹം നിയമസഭയിലെത്തും. നമ്മൾ ചർച്ച തുടരുകയാണ്. ശ്രീ ഷൈജുമോൻ, നമ്മൾ ഇതുവരെ അതിലേക്ക് കടന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയുടെ പ്രാധാന്യം എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. അവിടെയുള്ളൊരു വിഷയം എന്തെന്നാൽ ഈ കേരളത്തിൻ്റെ നേട്ടങ്ങൾ തന്നെ അത് തിരിച്ചടിയാവുന്നു, നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര സഹായം തടയുന്നു. മാത്രമല്ല ഇപ്പോഴും നമുക്കൊരു എയിംസ് ഇല്ല. ഇത്ര എല്ലാം നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ആരോഗ്യ മേഖലയ്ക്ക് ഇത്ര പ്രാധാന്യമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിലെങ്കിലും നമ്മൾ അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരു എയിംസ് ഇല്ല. മാത്രമല്ല ഇതിനകത്തൊക്കെ ഒരു നമ്മൾ പല നേട്ടങ്ങളും കൈവരിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമല്ലേ? നമുക്കിതെല്ലാം കൂടുതൽ അങ്ങോട്ട് ആധുനികവൽക്കരിക്കണം, കൂടുതൽ വിപുലപ്പെടുത്തണം. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കോവിഡ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ മേഖലയിൽ സർക്കാർ കൂടുതൽ ചെയ്യേണ്ടത്? ആരോഗ്യ മേഖലയിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനം ക്വാളിറ്റിയിലായാൽ പോലും എല്ലാ സംസ്ഥാനങ്ങളെക്കാളും വ്യത്യസ്തമാണ്. ക്വാളിറ്റി മാത്രമല്ല, ആക്സസബിലിറ്റി, അതായത് ആർക്കും ഏത് സ്ഥലത്തും. ഇപ്പം എനിക്ക് തന്നെ അനുഭവമുണ്ട്, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് അവർക്ക് ഏതൊരു സർക്കാർ ആശുപത്രിയിലേക്കും കയറി ചെല്ലാം. സാധാരണ സർക്കാർ ആശുപത്രി പഞ്ചായത്ത് ലെവലിലുള്ളത് പോലും ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ അവൈലബിൾ ആയത് നമ്മൾ ഈ കോവിഡ് സമയത്ത് കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കോവിഡിൻ്റെ ഇത്രയൊരു ശക്തമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റിയത്. അപ്പം കൂടുതൽ നമ്പർ കൂടിയെങ്കിലും പക്ഷേ അതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയത് അതുകൊണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംവിധാനം അത് ഒരു കുറേ വർഷങ്ങളായിട്ട് കുറേ ഡെക്കേഡ്സ് ആയിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടാം തലമുറ രോഗങ്ങളും രണ്ടാം തലമുറ റിക്വയർമെൻറ്റ്സും ആവശ്യകതയും എന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലുള്ള ആരോഗ്യ മേഖല നോക്കിയാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വൈറസുകളായാലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേരളത്തിൽ വരുന്നത്? കാരണം കേരളത്തിലെ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ. മറ്റ് സംസ്ഥാനങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും മറ്റ് രാജ്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല വൈറസുകളും, ഇപ്പം കൊറോണ വൈറസ് തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്, അതുപോലെ തന്നെയാണ് മറ്റ് പല വൈറസുകൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് അത്യാധുനിക ഫെസിലിറ്റീസ് അതൊരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം കൊണ്ടുവരാൻ പറ്റുന്നതല്ല. വളരെ വലിയ അത്യാധുനിക ഫെസിലിറ്റീസ് കേരളത്തിൽ വരേണ്ടതാണ്. ഇപ്പോൾ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ആയാലും ഇപ്പം നമ്മളിപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ഇപ്പോഴും ഡൽഹിയിലും അവിടെ അയച്ച് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. അത് മാറി നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ ബഡ്ജറ്റിൽ കുറേ പ്രഖ്യാപനങ്ങൾ, അത് നമ്മൾ ഹെൽത്ത് ബഡ്ജറ്റ് എന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ തവണ വിളിച്ചത്. അപ്പോൾ ആരോഗ്യ ബഡ്ജറ്റായിരുന്നു മൊത്തത്തോടെയുള്ള. ഏകദേശം മിക്കവാറും തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് പല ഫെസിലിറ്റീസ് വരുന്നത് ഉൾപ്പെടെ കോഴിക്കോടും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അനൗൺസ് ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് പണമാണ് പ്രശ്നം. അപ്പോൾ അത്യാധുനിക ലെവലിലുള്ള നമ്മുടെ ലെവൽ ഓഫ് എന്താണ് ഹെൽത്ത് റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ തലത്തിലേക്ക് നമ്മുടെ പുതിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അല്ലെ പുതിയ തലത്തിലേക്ക് ഒരു വികസിത രാജ്യത്തിൻ്റെ അപ്രോച്ചോടുകൂടി. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ വളരെ ബോധപൂർവം ഇൻഷുറൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. കാരണം ഇനി അടുത്ത തലമുറ രോഗങ്ങൾ വരുമ്പോഴും അതിൻ്റെ ചികിത്സാ സംവിധാനങ്ങൾ വരുമ്പോഴും ആൾക്കാരുടെ കഷ്ടപ്പാട് കൂടും. കാരണം കൂടുതൽ പണം വേണ്ടി വരും ചികിത്സയ്ക്കായിട്ട്. ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്ത്. കാരണം ഏത് ആശുപത്രിയിൽ പോയി ഞാൻ ചികിത്സിക്കും? ഇപ്പോൾ സാധാരണ ഒരാൾ പോലും അയാളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, വലിയൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ വളരെ നല്ല
ഫെസിലിറ്റി ഉള്ള എ സി ഒക്കെ ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. അതാണ് ഈ സംസ്കാരത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. നമ്മൾ ഈ വികസിതമായിക്കൊണ്ടിരിക്കുമ്പം ചില ജനങ്ങളുടെ ചില അപ്രോച്ചിൽ മാറ്റം വരും. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ എന്തോ ഒരു പ്രശ്നമാണ്, അവിടുന്ന് ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സ കിട്ടില്ല. എന്നാൽ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലാണ് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ളത്, ഏറ്റവും അനുഭവസമ്പന്നരായിട്ടുള്ളത്. അവരാണ് അവസാന കയ്യിൽ എല്ലാവരെയും ചികിത്സിക്കുന്ന ആൾക്കാർ. പക്ഷേ അത് മനസ്സിലായാൽ പോലും സാധാരണ ജനങ്ങൾക്ക് ഒരു 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 സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി പോകേണ്ടെന്നല്ല, പക്ഷേ കൂടുതൽ വരും അവരുടെ വരുമാനത്തെക്കാൾ ഉപരി ചിലവാക്കിക്കൊണ്ട് ഒരു ചികിത്സയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു അത്യന്ത ഘട്ടം വന്നാൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിപ്പിക്കാനുള്ള ഒരു ഒരു ശ്രമം നടത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതും ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യമേഖല നമ്മൾ ഒരുപാട് കൈവരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത തലമുറയിലായിട്ടുള്ള അടുത്ത രീതി, ന്യൂ ജനറേഷൻ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് അതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ അത് രോഗം കണ്ടുപിടിക്കുന്നില്ല, നമ്മളത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ തന്നെ ഒന്നോ രണ്ടോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഫെസിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് അത് ചികിത്സിക്കാനുള്ളതും ആ രീതിയിലുള്ളൊരു അപ്രോച്ചും ആ മേഖലയിൽ മാറണം. അപ്പോൾ ക്വാളിറ്റി ഓഫ് എന്താണ് ഹെൽത്ത് സർവീസസ് എന്ന് പറഞ്ഞാൽ വളരെ മികച്ചരമാണ്, ലോകോത്തരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സസിലെല്ലാം നമ്മൾ വലുതായിട്ട് കിട്ടുന്നത്. പക്ഷേ അത് ഗവൺമെൻറ്റിനൊരു ബാധ്യതയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇത് കൊടുക്കുമ്പോഴും ഈ ഞാൻ പറയുന്നു, ഇപ്പോൾ ഒരു പണമുള്ള ഒരാൾ മെഡിക്കൽ കോളേജ് ചികിത്സയിൽ പോകുന്നു, അവരിൽ നിന്നും വാങ്ങിക്കുന്ന എമൗണ്ടും അതുപോലെ തന്നെ ഇപ്പം പുവറായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കുറവുണ്ടെങ്കിലും വളരെ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഈ കഴിവുള്ളവരിൽ നിന്ന് കൂടുതലായിട്ടുള്ള പണം ഇതുപോലുള്ള നോൺ ടാക്സ് റവന്യൂ വാങ്ങിക്കണം. തീർച്ചയായിട്ടും അത് സാധാരണ മാർക്കറ്റ് പ്രൈസ് പോലെ തന്നെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സ എല്ലാവരും എത്തിക്കണം എന്നുള്ള ഗവൺമെൻറ്റ് ലക്ഷ്യം നല്ലത് തന്നെയാണ്. ഇപ്പോൾ വാക്സിൻ്റെ കാര്യം നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു. കാരണം എന്താണ്? നമ്മുടെ ജനങ്ങൾ മുഴുവൻ സുരക്ഷിതമായിട്ടിരിക്കണമെങ്കിൽ എല്ലാവരും വാക്സിൻ എടുക്കണം. അപ്പോൾ പണം ഏർപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? ചിലർ വാക്സിൻ എടുക്കാതാവും, അതൊരു പ്രശ്നമായിട്ട് വരും. പക്ഷേ അതല്ല, സർക്കാർ എന്താണ്, ചില നല്ല കഴിവുള്ള ആൾക്കാർ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് പ്രശ്നമാണ്. എങ്ങനെ മനസ്സിലാക്കും? ഇപ്പം കേരളത്തിൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കെങ്കിലും വാക്സിൻ കൊടുത്തപ്പോൾ അവരിൽ നിന്ന് പണം ശമ്പളത്തിൽ നിന്ന് പിടിക്കാമായിരുന്നു, അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുമായിരുന്നു. പക്ഷേ ഇക്കണോമിക്കലി ചെയ്യണമായിരുന്നു. ഇവിടെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് താൽക്കാലികമായി ശമ്പളം തിരിച്ചു കൊടുക്കുമെന്നൊരു അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില കാര്യങ്ങൾ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള നയം നടപ്പിലാക്കണം. കാരണം ഇപ്പോൾ ഇനി ഗവൺമെൻറ് ഒരു ഇലക്ഷന് പോകുന്നില്ല, അടുത്ത 2 വർഷം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ജനങ്ങളെയും സാധാരണ ജനത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് വരുമാനം കൂട്ടിയേ മതിയാവും. ഇല്ലെങ്കിൽ സാധാരണ ജനമാണ് കഷ്ടപ്പെടുന്നത്. പൈസ ഉള്ളവരും ജോലി ഉള്ളവർക്കൊന്നും ഇത് കഷ്ടപ്പാടില്ല. സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട വെൽഫെയർ ഇല്ലാതാവും. അത് ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാതെ, കാരണം ഏത് ഗവൺമെൻറ്റിനായാലും ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിലൊരു കാര്യമുള്ളത്, ഈ സാധാരണക്കാരായിട്ടുള്ള ഇപ്പോൾ കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടയ്ക്ക് നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറയുകയുണ്ടായി. അതായത് സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നവർ ഒരു 24 മുതൽ 30% വരെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഏതാണ്ട് ഒരു 50% മുകളിലേക്ക് ആളുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ പ്രത്യേകിച്ച് ഈ COVID-19 പശ്ചാത്തലത്തിൽ അങ്ങനൊരു വ്യത്യാസം നമ്മൾ പൊതുവെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു വരുന്നൊരു പ്രശ്നം, നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള നാടാണ്, വിവരമുള്ള നാടാണ്, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ഉന്നതിയുള്ള നാടാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ കാശുള്ളവരിൽ നിന്ന് കുറച്ച് കൂടുതൽ പൈസ അധികം വാങ്ങാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ്, അതിനെ നമ്മൾക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ട്. പണക്കാരിൽ നിന്ന് നികുതി എല്ലാം ഈടാക്കി അവരിൽ നിന്നും പണം വാങ്ങുക, എന്നിട്ട് അത് ദരിദ്രർക്ക് നൽകുക, ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് തന്നെ അതല്ലേ? അല്ല, സമ്പത്തുള്ളവരിൽ നിന്ന് പരമാവധി ഈടാക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു പൊതു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ, ഇപ്പോൾ വാക്സിനേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു പൊതുവായൊരു രീതി വരുമ്പോഴത്തേക്ക് അതിൽ പിന്നെ ഒരു ഭാഗത്തിന് നമ്മൾ അവരിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ആയിട്ട് ആ ഒരു മാറ്റിയെടുക്കേണ്ട ഒരു രീതിയാണെന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ ഷാജിമോൻ, ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയിൽ നിന്ന് ഈ മധ്യവർഗത്തിൻ്റെ എണ്ണം ഭീമമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം ഒരു നിലപാട് കൈക്കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനസംഖ്യയിൽ ഒരു ഗണ്യമായ വിഭാഗത്തെ തന്നെ അത് ബാധിക്കുന്നൊരവസ്ഥ വരില്ലേ?
അല്ല നമ്മൾ ഈ അവിടെ മനസ്സിലാക്കേണ്ടത് മധ്യവർഗത്തിൻ്റെ അളവ് കൂടുന്നതിനോടൊപ്പം ഉന്നതരായിട്ടുള്ള സമ്പന്നരുടെ അളവ് മേൽത്തട്ടിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മധ്യതരത്തിൽ ബൾജുണ്ട്, പക്ഷെ മേൽത്തട്ടിൻ്റെ അളവ് കൂടും. അത് നമ്മൾ അറിയാതെ കൂടുന്ന ഒരു ബൾജാണ്. അത് ഗവൺമെൻറ് കയ്യിൽ തന്നെ പലപ്പോഴും കണക്കുകളില്ലാത്ത രീതിയിലാണ്. ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ തന്നെ നമുക്ക് മേൽത്തട്ടിലുള്ള ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട്.